മനസ്സിനെ ഒരുപാട് വേദനിച്ചതും അതുപോലെ തന്നെ ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷമാണിത്. കാരണം ഈ ഒരു പൂച്ചക്കുഞ്ഞിനെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോ, ഈ പൂച്ചക്കുഞ്ഞ് നമ്മൾ വണ്ടിയും കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വണ്ടിക്കകത്ത് പൂച്ചക്കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു. അതായത് വണ്ടിയുടെ അകത്തല്ല അല്ല വണ്ടിയുടെ അടിയിൽ കൂടെ കയറി ബോണറ്റിലേക്ക് വന്നിട്ടായിരിക്കാം ഒരു സംശയം പറഞ്ഞതാണ്. അങ്ങനെ ഈ കരച്ചിൽ കേട്ടോണ്ട് നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് നോക്കി, കാരണം നമുക്ക് ഒരുപാട് പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് പൂച്ചയെ നമുക്ക് അത്ര ഇഷ്ടമായതുകൊണ്ട് വണ്ടി നിർത്തി കുറേ സമയം ഇട്ട് നോക്കി. അതിനുശേഷം ഈ പൂച്ചക്കുഞ്ഞ് വണ്ടിയുടെ ടയറ് ചാടല്ല ടയറിലേക്ക് ഇറങ്ങി വരികയുണ്ടായി. അപ്പോൾ ഇതിനെ വിളിച്ചപ്പോൾ ഇത് വീണ്ടും പേടിച്ച് ഉള്ളിലേക്ക് കയറി. പിന്നെ ഇത് എങ്ങോട്ട് പോയെന്ന് നമ്മൾ കാണുന്നില്ല. കുറേ സമയം വെയിറ്റ് ചെയ്ത് എന്നിട്ടൊന്നും കണ്ടില്ല. അതിനുശേഷം നമ്മൾ വണ്ടി പതുക്കെ കിലോമീറ്ററോളം ഓടിച്ച് വീട്ടിലേക്ക് വന്ന്, കാരണം ഇത് നമ്മൾ സ്പീഡിന് ഓടിച്ചു കഴിഞ്ഞാൽ ഈ പൂച്ചക്കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ അതോ പൂച്ചക്കുഞ്ഞ് എങ്ങനെ ഇറങ്ങി ചാടുമോ, അങ്ങനെ പെതുക്കെ വണ്ടി ഉരുട്ടി വീട്ടിലേക്ക് വന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിന് മുമ്പേ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒരു പൂച്ച വണ്ടിയിൽ ഇതുപോലെ കയറി പോയിട്ട് തിരിച്ച് നമ്മൾ സ്പീഡിന് വണ്ടി ഓടിച്ചപ്പോൾ ഇത് നമ്മളറിയുന്നില്ല. പൂച്ച ഇറങ്ങി ചാടിയപ്പോഴാണ് മറ്റുള്ളവർ കണ്ടിട്ട് പറഞ്ഞത് ഇതുപോലെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു, അത് ആ അപകടം പറ്റി കിടക്കുന്നു, അത് മരിച്ചുപോയി ആ പൂച്ചക്കുഞ്ഞ്. അങ്ങനെ നമ്മൾ ഒരു 4 മണിയായപ്പോഴത്തേക്ക് പൂച്ചക്കുഞ്ഞ് വീണ്ടും കരയാൻ തുടങ്ങി. അപ്പോൾ ഇവിടുത്തെ പൂച്ചകളെല്ലാം കൂടെ കൂടി വെപ്രാളം പിടിച്ചിട്ട് വണ്ടിയുടെ അടിയിലൊക്കെ കയറി നോക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ പൂച്ചക്കുഞ്ഞിനെ നമ്മൾ കണ്ടുപിടിച്ചു. വണ്ടിയുടെ ബോണറ്റിൽ പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് ഒരു കാരണവശാലും ഇറങ്ങുന്നില്ല, ഞങ്ങളുടെ കുറേ ആൾക്കാരുടെ പരിശ്രമത്തിൽ ഈ പൂച്ചക്കുഞ്ഞിനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇറക്കുകയുണ്ടായി. അങ്ങനെ പൂച്ചക്കുഞ്ഞ് വെളിയിലേക്ക് വന്നിട്ട് വീണ്ടും കയറുന്ന ഒരു ടൈമിൽ നമ്മൾ ഈ പൂച്ചക്കുട്ടിയെ എടുക്കുന്നു. അപ്പം ഇവിടെയുള്ള ആൾക്കാരെല്ലാം കൂടെ വന്ന്, അപ്പോൾ അവരുടെ പരമ്പരയിൽപ്പെട്ട ആളേ അല്ല ഇത്. അങ്ങനെ അവരെല്ലാം വന്ന് ഇങ്ങനെ മണത്ത് നോക്കിയിട്ട് ആരുമല്ല, എല്ലാവരും എടുത്തിട്ട് അങ്ങ് അടിക്കാൻ തുടങ്ങി ഈ കുട്ടിപ്പൂച്ചയെ. അപ്പം നമുക്ക് കറമ്പി എന്ന് വിളിക്കുന്ന കറുത്ത പൂച്ചകളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ സ്വന്തക്കാരുടെ വീട്ടിലൊക്കെ തൊട്ടടുത്തൊക്കെ ഇഷ്ടം പോലെ പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട്. അപ്പം എൻ്റെ ആങ്ങള വന്നിട്ട് ഈ പൂച്ചക്കുഞ്ഞിനെ വെളിയിലേക്ക് എടുത്തിട്ട് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതിന് ഭക്ഷണം കഴിക്കാനൊന്നും അറിയുന്നില്ല. അങ്ങനെ ഈ ഇവളുണ്ടല്ലോ, ഇവൾ വന്ന് ഇവിടെ കുഞ്ഞിനെ 1 മാസം മുമ്പ് ഇവൾ പ്രസവിച്ചതാണ്. പക്ഷേ പ്രസവിച്ച് വേറെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പം കുട്ടിയെയും കൊണ്ട് പിന്നീട് വന്നേ. വന്ന് ഇവിടെ 1 ദിവസം ഉണ്ടായിരുന്നു, പിന്നെ പട്ടി പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇവൾ ഓടി വന്നിട്ട് ഈ പൂച്ചക്കുഞ്ഞിനെ ഒന്ന് മണപ്പിച്ച് നോക്കി. അപ്പോൾ ഇവിടെ അല്ല. എന്നിട്ടും ഈ കരച്ചിൽ കണ്ടപ്പോഴും ഇവളൊരു അമ്മയുടെ മനസ്സ് അമ്മയുടെ ഒരു ഇതുള്ളത് കൊണ്ട് അവൾ ഇതിനെ വിട്ടുപോകാൻ കൂട്ടാക്കിയില്ല. എന്നിട്ട് പാല് കുടിക്കാനായിട്ട് ഈ പൂച്ചക്കുഞ്ഞെ പോയി. പോയപ്പോൾ ആദ്യം അവൾക്കൊരു മടിയായിരുന്നു, പിന്നെ ഇവള് എന്താ പോറ്റമ്മയായി ഈ പൂച്ചക്കുഞ്ഞിൻ്റെ. ഇന്ന് ഇവള് കെട്ടിപ്പിടിച്ചാണ്, ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ഇത് തന്നെയാണ്, കാരണം ഇവിടെയുള്ള പൂച്ചകളെയൊക്കെ പേടിച്ചിട്ട് ഇവളെ 2 ദിവസം ഇതിനെ പാത്ത് കൊണ്ട് വെച്ചേക്കുമായിരുന്നു. അത്ര സുരക്ഷിതമായിട്ട് ഞാൻ വിചാരിച്ച് പട്ടി പിടിച്ചുകൊണ്ട് പോകുമായിരിക്കും എന്ന്. ഇന്നലെ രാത്രി വീണ്ടും മഴയൊക്കെ അല്ലേ, അപ്പോൾ ദേ ഇവിടെ വന്ന് ഞാൻ ഈ ഒരു കുഷ്യൻ ഇട്ട് കൊടുത്തു, അതിൻ്റെ പുറത്തൊരു ഷീറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ, ഇത് കാണുമ്പോൾ ഒരുപാട് നമുക്ക് സന്തോഷമുണ്ട്, വിഷമമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. കാരണം ഒരു എന്താ മിണ്ടാപ്രാണിക്ക് ഒരു കുഞ്ഞിനോട് ഇത്രയും കരുതൽ, അതാണ് സ്നേഹം, ഇതാണ് അമ്മ മനസ്സ്. ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും.